നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനയുടെ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് വിവാദങ്ങളിലേക്ക് ആരും പോകരുതെന്ന് ലോറി ഉടമയായ അണ്ണാഫ് ആവശ്യപ്പെട്ടു. എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ദുരന്തമുഖത്ത് നിലകൊള്ളുന്നത്. അധികാരികളുമായിട്ട് നിരന്തരം സംസാരിച്ചിട്ടുണ്ടെന്ന് അണ്ണാഫ് പ്രതികരിച്ചു. പേപ്പർ വർക്കുകൾ അടക്കമുള്ള പല കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ഇനി ആരും ദുരന്ത സ്ഥലത്തേക്ക് വരരുതെന്നും അണ്ണാഫ് പറഞ്ഞു. അതിനിടെ ശിരൂരിൽ തെരച്ചിലിന് പോലീസും ജില്ലാ ഭരണകൂടവും സഹകരിക്കുന്നില്ലെന്ന് രഞ്ജിത്ത് ഇസ്രയേലി പ്രതികരിച്ചു. കരയിൽ പരിശോധന പൂർത്തിയായത് 80% മാത്രമാണ്. തെരച്ചിലിന് സഹകരിക്കുന്നത് NDRF മാത്രം. താൻ ആവശ്യപ്പെടുന്ന മെഷീനുകൾ ലഭിക്കുന്നില്ല. ഹൈഡ്രോളിക് മെഷീനറികൾ ലഭ്യമാക്കണം. അർജുനയുടെ തെരച്ചിൽ ശരിയായ ദിശയിലായിരുന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു. അപകടസ്ഥലത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ലെന്നും പരാതിയുണ്ട്. പോലീസ് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ മറച്ചുവെക്കുന്നുണ്ടെന്നും രഞ്ജിത്ത് ആരോപിച്ചു. ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം എടുത്താണ് തീർക്കുന്നത്. അർജുനെ കാണാതായി 5ാം ദിവസം 3 മണിക്കൂറെടുത്താണ് തന്നെ സ്ഥലത്തെത്തുന്നത്. അന്ന് തന്നെ കർണാടക പോലീസ് തടഞ്ഞു. കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് രക്ഷാദൌത്യത്തിൽ പങ്കാളിയായത്. വ്യക്തമായ ചിത്രങ്ങളോ എന്താണ് ചെയ്തതെന്നോ പറയാൻ പോലീസ് തയ്യാറായില്ല. എത്രത്തോളം മണ്ണ് നീക്കം ചെയ്തെന്ന് അറിയിച്ചില്ല. അർജുനെ കണ്ടെത്താനായി ക്ഷമിച്ചു നിൽക്കുകയാണ്. ട്രക്ക് കണ്ടുപിടിക്കലാണ് എന്റെ ദൌത്യം, അല്ലാതെ കർണാടകയുടെ വനഭൂമിയോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സോ അല്ല തകർക്കുന്നത്. ബോറിംഗ് മെഷീൻ ലഭിച്ചാൽ രക്ഷാദൌത്യം കൂടുതൽ വേഗത്തിൽ നടക്കുമെന്നും രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രഞ്ജിത്ത് ഇസ്രയേലിനെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി എന്നും കർണാടക പോലീസുമായി വാക്കറ്റത്തിൽ ഏർപ്പെടേണ്ടി വരികയാണെന്നും ലോറി ഉടമ മനാഫ് പറയുന്നു. അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അർജുന്റെ ബന്ധുക്കളെയും തടഞ്ഞു. അർജുന്റെ സഹോദരൻ ജിതിനെ ഉൾപ്പെടെയാണ് തടഞ്ഞത്. പിന്നീട് ജിതിനെ മാത്രം പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ SP അനുമതി നൽകി. രഞ്ജിത്ത് ഇസ്രയേലിക്ക് രക്ഷാപ്രവർത്തനത്തിന് അനുമതിയില്ല. സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനി രക്ഷാപ്രവർത്തനമില്ല എന്ന് SP അറിയിച്ചു. സൈന്യവും നേവിയും NDRFഉം മാത്രം തെരച്ചിൽ നടത്തും. ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ മാധ്യമപ്രവർത്തകർക്കും അനുമതിയില്ല. അർജുന്റെ ബന്ധു ജിതിന് മാത്രമാണ് അനുമതിയുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.